കക്ഷികളെ മാത്രം ഒഴിവാക്കാൻ ഞാൻ തയ്യാറല്ല. ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ ജനതാൽപര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നില്ല. ഒരു ബോധമുള്ള ഒരാളാണ് ഞാൻ. തെറ്റായിരിക്കും. അതായത് ഈ ട്രെയിൻ കത്തിപ്പ് കേസ് വളരെ ഗൗരവമാണ്, വളരെ ഞെട്ടിക്കുന്നതാണ്. അത്തരം സംഭവങ്ങളുടെ പിന്നിൽ ഒരു തീവ്രവാദമുണ്ട് എന്ന് സ്വാഭാവികമായും സംശയിക്കാവുന്നതാണ്. പക്ഷേ അന്വേഷണത്തിൻ്റെ ഈ ദിശയിൽ, അന്വേഷണം പൂർത്തിയാകാത്ത ഈ ദിശയിൽ അതിൻ്റെ പിന്നിൽ തീവ്രവാദമുണ്ടെന്നും ആ തീവ്രവാദമുള്ളതിനെ പോലീസിന് തെളിവായി കാണിക്കുന്നത് സാക്കീർ നായിക്കിൻ്റെ അടക്കം വീഡിയോകൾ ഇയാൾ കാണും എന്നതാണ്. ഇങ്ങനെ ഉള്ള ഒരു പ്രതികരണം അപക്വമല്ല യഥാർത്ഥത്തിൽ ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ? അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് പോലീസ് ആദ്യമേ കേസെടുത്തു അന്വേഷിച്ചു. നമ്മുടെ കേരള പോലീസിന്റെ ഭാഗമായ റെയിൽവേ പോലീസാണ് കേസെടുത്ത് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. കാരണം കേരളത്തിൽ ഇതേമാതിരി ഒരു അക്രമം നടന്നിട്ടില്ല. അത് തന്നെ ഒരു ട്രെയിനിനുള്ളില് ഈ അക്രമി നേരിട്ട് വ്യക്തികളെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു പോകുന്ന അത്ര തീവ്രമായ ഒരു തീവ്രവാദ പ്രവർത്തനയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ സംബന്ധിച്ചുള്ള കേരള പോലീസിനെ സംബന്ധിച്ചുള്ള അത് വലിയ നാണക്കേടുണ്ടാക്കിയ പ്രശ്നമാണ്. അതിനെ സംബന്ധിച്ചുള്ള അത് അവര് തങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ ഫലപ്രദമായി ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലും അതിനേക്കാൾ അതിനുള്ള ഒരു താല്പര്യത്തിലുമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്തായാലും അത് ഇതൊരു ഷെഡ്യൂൾ ഒഫൻസ് ആണ്. ഇപ്പൊ നമ്മള് യു എ പി എ സെക്ഷൻ 15 പ്രകാരം 15-16 പ്രകാരമാണ് ഇത് കുറ്റമാകുന്നത്. അപ്പൊ അത് യു എ പി എയുടെ അനുസരിച്ച് തന്നെ പറയുന്നത് തീവ്രവാദം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷനിൽ തന്നെ പറയാണ് ഏതെങ്കിലും സ്ഫോടക വസ്തുക്കളോ അതല്ലെങ്കിൽ ഇതേമാതിരി പിന്നെ ഇന്ധനങ്ങളോ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സ്ഥലത്ത് പൊതുജനങ്ങളുടെ ഭീതി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരിയുള്ള സ്ഫോടനമോ അതല്ലെങ്കിൽ കത്തിക്കലോ ഒക്കെ ചെയ്യുന്നത് ഒരു ഭീകരവാദ പ്രവർത്തനമായിട്ടാണ് പറയുന്നത്. അപ്പോ അത് യു എ പി എ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതാണ്. അത് വരുമ്പോ യു എ പി എ അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിങ്ങനെയുള്ള തീവ്രവാദ കേസുകളാണെങ്കിൽ അത് ഒരു ഷെഡ്യൂൾ ഒഫൻസ് ആണ്. അത് നിർബന്ധമായിട്ടും അന്വേഷിക്കേണ്ടത് അത് എൻ ഐ എ എന്ന് പറയുന്ന അവരുടെ ഷെഡ്യൂളിൽ പ്രത്യേകിച്ച് പറയുന്നത് ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവരാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ചോളം യു എ പി എ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് കേസ് പോകും. അതായത് അതായത് ശ്രീ സുഭാഷ് ബാബു, അതായത് ഈ യു എ പി എ ചുമത്തിയത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, മറ്റ് സംസ്ഥാനങ്ങളുടെ ബന്ധമുള്ളത് കൊണ്ട് ഒരു ദേശീയ സുരക്ഷാ ഏജൻസിയെക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിക്ക് നൽകേണ്ടതുണ്ട്. ഈ കേരള പോലീസ് പറയുന്ന മാനങ്ങളൊക്കെ ശരിയാണ്. ഇതിൻ്റെ പിന്നിൽ തീവ്രവാദമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ തീവ്രവാദമുണ്ട്, തീവ്ര ചിന്താഗതിക്കാരനാണ്, അതിനെ പോലീസ് കണ്ടെത്തുന്ന പറയുന്ന യുക്തി എന്താണ്? അയാൾ സാക്കീർ നായിക്കിനെ പോലെയുള്ളവരെ വീഡിയോ കാണുന്ന ഒരാളാണ്. അതൊരു രാഷ്ട്രീയ നേതാവിന് പറയാം. അന്വേഷണത്തിൻ്റെ ഈ ഘട്ടത്തിൽ അയാളുടെ തീവ്രവാദ സ്വഭാവം എന്ത് എന്ന് അന്വേഷണത്തിലൂടെ തെളിവുകളിലൂടെ പോലീസിന് ബോധ്യമാകുന്നതിന് മുമ്പ് സമൂഹത്തിൻ്റെ ഇടയിലേക്ക് ഇത്തരമൊരു ചിന്താഗതി പറയുന്നത് ശരിയാണോ എന്നതാണ് ഞാൻ ചോദിച്ചത്. സുഭാഷ് ബാബു, അല്ല, ഇപ്പൊ കേരള പോലീസിനെ സംബന്ധിച്ചോളം അത് ഏതാണ്ട് 10-15 ദിവസത്തിൽ കൂടുതൽ അന്വേഷിച്ചു. 15 ദിവസത്തോളം ഈ കേസ് അന്വേഷിച്ചതിന് അവര് പ്രതിയെ ഐഡന്റിഫൈ ചെയ്ത് അത് ഇവിടുന്ന് കിട്ടിയ വിവരം അനുസരിച്ച് പോലീസ് സെൻട്രൽ ഏജൻസിക്ക് വിവരം അദ്ദേഹത്തിന് ഇന്നതാണ് അദ്ദേഹത്തിന് ഇവിടെ ബാഗിൽ നിന്ന് കിട്ടിയ വിവരം എന്ന് അറിയിക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവരുടെ തീവ്രവാദ ഡേറ്റാബേസിൽ ഉൾപ്പെട്ട ആളാണെന്നും അയാളുടെ കൃത്യമായ അഡ്രസ്സും വീട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അവര് കേരള പോലീസിന് നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് സമാധാനമായിട്ട് പ്രതിയെ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ വലിയ തത്രപ്പാടും ബഹളം ഒന്നും ഇല്ലാണ്ട് പിന്നെ പ്രതിക്ക് വേണ്ടി മാത്രം പോവുകയും അങ്ങനെ പ്രതിയെ അന്വേഷിക്കുന്ന ഭാഗത്തിൽ അദ്ദേഹം മഹാരാഷ്ട്രയിൽ നിന്ന് പിടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ പിടിച്ച് പോലീസ് ഇവിടെ കൊണ്ടുവന്നു. കൊണ്ടുവന്ന് കഴിഞ്ഞ ശേഷം പോലീസ് അയാളെ ചോദ്യം ചെയ്തപ്പോ പോലീസിന് അതിലെ യഥാർത്ഥത്തില് ആ വ്യക്തിയെ സാധാരണ പോലീസ് പറയുന്നത് അയാളെ ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു. കാരണം അയാളുടെ മാനസികമായ അവസ്ഥയെ മറികടക്കുന്ന രീതിയിൽ പോലീസിന്റെ വിദഗ്ധമായ ചോദ്യം ചെയ്യലിലൂടെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തണം. അതിനാണ് ഇതൊരു യുദ്ധമാണെന്നൊക്കെയാണ് ഞങ്ങൾ പഠിച്ചതും പഠിപ്പിക്കുന്നത്. അപ്പൊ ആ യുദ്ധത്തിൽ അയാളാണോ ഞാനാണോ ജയിക്കേണ്ടത് എന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനും അയാളും തമ്മിലുള്ള വെല്ലുവിളിയാണ്. അതിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ് കേസ് പൂർണ്ണമായി തെളിയിക്കപ്പെടും. അത് പ്രതി ഒരു പരിധി വരെ ഈ തീവ്രവാദികളായതുകൊണ്ട് അതിനെ പറ്റി അതിനെ അവയെ പുറത്തേക്ക് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അത്ര ഹാർഡ് മൈൻഡ് ആയിരിക്കും.
ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്ര തീവ്രമായ ദൃഢതയുള്ള മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് പോലീസിനെ ചോദ്യം ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചുള്ള അവർ ശ്രമിച്ചു നോക്കി, പക്ഷേ സാധിക്കുന്നില്ല. പക്ഷേ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ തീവ്രവാദവുമായിട്ട് ആകൃഷ്ടനായ വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടെന്നും അതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത്തരം വീഡിയോകൾ കണ്ടാൽ അയാൾ ഒരു ഇപ്പോൾ ഇയാളിലൊരു ക്രിമിനൽ സ്വഭാവമുണ്ട്, അത് തീവ്രവാദമാണോ എന്ന് പരിശോധിക്കുകയാണ്, അന്വേഷിക്കുകയാണ്. പോലീസ് പറഞ്ഞു നോക്കൂ, എല്ലാ തെളിവുകളും കണ്ടെത്തിയിട്ടുണ്ട്, വളരെ വിപുലമായാണ് കേസ് അന്വേഷിക്കേണ്ടത്, പ്രതിക്ക് എന്തെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ല, അന്വേഷണം തുടരുകയാണ്. പ്രതി പ്ലസ് ടു വിദ്യാഭ്യാസം ഉള്ള ആളാണ്. പ്രതി കാണുന്നത് സാക്കിർ നായിക്കിൻ്റെയും എന്താണ് ഇസ്രാം മുഹമ്മദോ അങ്ങനെ ഉള്ള ഒരാളുടെയും കൂടി അത്തരം വീഡിയോകളൊക്കെയാണ്. അതൊക്കെ തീവ്ര മതചിന്തകളുള്ള, അതുകൊണ്ട് ഇയാളൊരു തീവ്രവാദ ചിന്തയുള്ള ആളാണ് എന്ന് പോലീസിന് പറയാനാകുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അവിടെ വളരെ സ്പെസിഫിക് ആക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ശരിയാണ്, ഇത് ക്രിമിനൽ പ്രവൃത്തി തന്നെയാണ്, ഇയാളിൽ തീവ്രത ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അത് പരിശോധന ബോധ്യമാകുന്നതിന് മുമ്പ് ഇയാൾ തീവ്രവാദമുണ്ട് എന്ന് സംസ്ഥാപിക്കാനായി പോലീസ് മറ്റു കാര്യങ്ങൾ പറയുന്നില്ല, ഒറ്റ കാര്യങ്ങളാണ് പറയുന്നത്. അയാൾ വീഡിയോകൾ കാണാറുണ്ട്, ഇന്ന ആൾക്കാരുടെ വീഡിയോകൾ കാണാറുണ്ട്, അത് ശരിയാണ്, അത് നമ്മുടെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കില്ലേ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ? അല്ല, അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഇങ്ങനെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന, ആഹ്വാനം ചെയ്തുകൊണ്ട് അതിന് ഉത്തേജനം നൽകുന്ന രീതി പ്രസംഗിക്കുന്ന വ്യക്തികളുടെ വീഡിയോ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം തന്നെ ഷഹീൻ ബാഗിലുള്ള ആളാണെന്നും ഇദ്ദേഹം തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നും NIA ഈ ടെററിസ്റ്റ് ഡാറ്റാ ബേസിലുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയാണല്ലോ കേരള പോലീസ് ഇവിടെ നിന്ന് ഇദ്ദേഹത്തിന്റെ അയാൾ വരുന്ന ഏരിയകൾ അത് ഈ ഇതിൽ തീരുന്നില്ല. ശ്രീ സുഭാഷ് ബാബു, ഈ ഈ പ്രശ്നത്തെ വളരെ ഗൗരവമായി കണ്ട് ഇതിൻ്റെ പിന്നിൽ തീവ്രവാദമുണ്ട് എങ്കിൽ അതിനെ വേരോടുകൂടി നുള്ളിക്കളയണം എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതിന് നീ കേന്ദ്ര ഏജൻസി അല്ല, പോലീസല്ല, ആരുടെ സഹായം ഉണ്ടായാലും അത് സമൂഹത്തിൻ്റെ ഓരോ പൗരൻ്റെ ബാധ്യതയാണ്, അതിലൊന്നും ഒരു ക്വസ്റ്റ്യനിങ്ങും ഇല്ല. പക്ഷേ പോലീസ് ഈ ഘട്ടത്തിൽ ചില സൂചനകളായി പറഞ്ഞതിലെ രാഷ്ട്രീയം തെറ്റിദ്ധരിക്കപ്പെടും സാധ്യതയുണ്ട്. കാരണം ഇതിന് സമാനമായ രീതിയിൽ വളരെ സ്വീകാര്യനായിരുന്ന ഒരു പോലീസ് ഓഫീസർ അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യോഗസ്ഥ കാലത്തിന് ശേഷം വളരെ തീവ്ര വർഗീയത പറഞ്ഞ് രംഗത്തെന്ന് നമുക്കറിയാവുന്നതാണ്, അത് കണ്ടിട്ടുണ്ട് നാം. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലമുണ്ട്. ഇവിടെ നോക്കൂ, ഇത്തരത്തിലൊരു പോലീസ് ഓഫീസർ പറയുന്നതിലെ ഗൗരവം, ഈ വീഡിയോകൾ കാണുന്ന കാര്യം മാത്രമല്ല, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് വരുന്ന ആളാണല്ലോ എന്ന് പോലീസ് ചോദിക്കുകയാണ്, ADGP ചോദിക്കുകയാണ്. അതെങ്ങനെയാണ് ഒരു പ്രത്യേക ഏരിയയിൽ നിന്ന് വരുന്ന ഒരാളിന് ആ തീവ്രവാദ സ്വഭാവം ഉണ്ട് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പോലീസ് ചിഹ്നവും വടിയുമുള്ള ആൾ പറയുന്നത്? അത് തെറ്റായ സന്ദേശമല്ലേ ശ്രീ സുഭാഷ് ബാബു? താങ്കളൊക്കെ എത്രയോ കേസുകൾ ഗൗരവമായി അന്വേഷിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതെ, ഇതില് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവര് നമ്മളുടെ വളരെ വിശാലമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ തീവ്രവാദ സംഘടനകളെ സംബന്ധിച്ച് അത് പ്രത്യേകം പ്രത്യേകം ഓരോ പിന്നെ ഇസ്ലാമിക് തീവ്രവാദ, ഹിന്ദു തീവ്രവാദമായാലും ശരി, അതുപോലെ സിഖ് തീവ്രവാദമായാലും ഇവരുടെ മുഴുവൻ ഡേറ്റാബേസ് വളരെ മനോഹരമായ രീതിയിൽ പിന്നെ NIA സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലുള്ള NIA IB ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന വ്യക്തി ഇദ്ദേഹം ഇതിൽ ആകൃഷ്ടനായി പ്രവർത്തിക്കുന്ന, അതുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഇവിടെ നിന്ന് അഡ്രസ്സ് ഇയാളെ ഇന്നപോലെ ഈ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ അഡ്രസ്സ് അതായത് പേര് ഉൾപ്പെടെ കൊടുത്തതോടുകൂടിയിട്ട് അവർ കണ്ടുപിടിച്ചിട്ട് കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. അത് പിന്നെ 3-ാം തീയതി തന്നെ വിവരം കിട്ടിയിരിക്കുന്നു. ഇവിടെ 3-ാം തീയതി തന്നെ അവർക്ക് ഈ വിവരം കിട്ടുന്നതോടുകൂടി തന്നെ അവർ ഡേറ്റാബേസിൽ നിന്ന് പെട്ടെന്ന്. സുഭാഷ് ബാബു സാർ, എൻ്റെ ഒരു സംശയം, അതായത് നേരത്തെ ഇതിന് സമാനമായ ഒരു കാര്യം, അതായത് ഈ മാവോ ചിന്തകൾ അടങ്ങിയ ചില ലഘുലേഖകൾ കണ്ടെത്തിയെന്നിവർ സുപ്രീം കോടതിയിൽ വളരെ ശക്തമായ ഭാഷയിലാണ് കോടതി അതിനെ എതിർത്തത്. ഇത്തരം ചിന്തകളുള്ള ഒരു പുസ്തകം വായിച്ചു എന്ന് കരുതി ഒരാൾ തീവ്രവാദിയാകുമോ? കേരള പോലീസ് ചെവിയിൽ നുള്ളി ഓർക്കുന്ന സംഭവങ്ങളാണതൊക്കെ. താങ്കൾ അടക്കം ആ ചർച്ചയിൽ നമ്മളൊക്കെ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട് ഇവിടെ. ആ സൂക്ഷ്മതയിൽ നിന്നുകൊണ്ട് കൂടിയാണ് ഞാൻ താങ്കളോട് ചോദിച്ചത് നേരത്തെയുള്ള ചോദ്യങ്ങൾ.
അല്ല ഇതില് അത് അത് കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലഘുലേഖകൾ സൂക്ഷിച്ചിരുന്നു നോട്ടീസ് സൂക്ഷിച്ചിരുന്നു എന്നല്ല ഏതോ മീറ്റിംഗിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കേസാണ് പറഞ്ഞത് അംഷാദ് പറഞ്ഞു. അപ്പൊ ഇതില് ഈ ഉള്ള പ്രധാന ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രധാന പ്രശ്നം എന്താ പറയുക, ഈ ഷാരൂഖ് ഖൈസിയെ സംബന്ധിച്ച് അദ്ദേഹം ഈ ഇതൊക്കെ ഈ കാണുന്നു, അദ്ദേഹം അവിടുത്തെ ഡേറ്റാബേസില് തീവ്രവാദികളുടെ ഡേറ്റാബേസിൽ NIA ലിസ്റ്റിന് IB ലിസ്റ്റിലുള്ള ആളാണ്. അതിനേക്കാൾ ഉപരി ഇദ്ദേഹം ഇവിടെ വന്നൊരു തീവ്രവാദ പ്രവർത്തനമാണ് നടത്തിയത് സെക്ഷൻ, അത് സംശയമില്ല, അത് സംശയമില്ല, തീവ്രവാദമാണ്, അത് ക്രിമിനൽ പ്രവൃത്തിയാണ്, അതിനകത്ത് സംശയമില്ല. അതിന്റെ പിന്നിൽ തീവ്രവാദമുണ്ട് എങ്കിൽ ആർക്കാണ് സംശയം? അത് വേരോടുകൂടി പറിച്ചു കളയണം. അയാൾക്ക് ഇവിടെ നിന്ന് സഹായം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസിന് വ്യക്തതയില്ല. സഹായം കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിന് നിദാനമായ സംഘടനകളെ അടക്കം പിടിക്കേണ്ടതുണ്ട്, അതിനകത്തൊന്നും ഒരു സംശയവുമില്ല. അതല്ല പറഞ്ഞു വരുന്നത്. ഞാൻ തിരിച്ചെത്താം ശ്രീ സുഭാഷ് ബാബു. ശ്രീ SSG കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. BJP നേതാവിലേക്ക്, SSG യിലേക്ക്.